പുതുപ്പള്ളിയിൽ കാര്യങ്ങൾ യു ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ അത്ര സുഗമമല്ല തന്നെ. പുതുപ്പള്ളിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നൽകുന്നത് കൃത്യമായി അത്തരമൊരു സന്ദേശമാണ്. ഉമ്മൻചാണ്ടി എന്ന വികാരത്തിൻ്റെ പുറത്ത് ഈസിയായി ജയിച്ചു കയറാമെന്ന് വിചാരിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടി എന്ന ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞ് വോട്ട് നേടാമെന്ന് കരുതിയിരുന്ന ഇടത്ത് വികസന ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന സി പി എം, പ്രത്യേകിച്ച് ആ വികസന ചർച്ചയിൽ ഊന്നിത്തന്നെ തൻ്റെ ഓരോ വാക്കുകളും പറയുന്ന ജയ്ക്ക്, യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ടാണ് പലതിൻ്റെയും പിന്നാലെ ഓടേണ്ടി വരുന്നത് യു ഡി എഫിന്. ഇപ്പം ചാണ്ടി ഉമ്മനെ കൊണ്ട് കോൺഗ്രസിൻ്റെ പി ആർ ഏജൻസികൾ വേണ്ടാത്ത പണികൾ മുഴുവൻ എടുപ്പിക്കുന്നുണ്ട്, ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന മറ്റിൽ. ചാണ്ടി ഉമ്മനാണെങ്കിൽ വാ തുറന്നു പോയാൽ അബദ്ധങ്ങൾ മാത്രം വിളമ്പുന്നു. അതിനിടയിൽ നിർധനനായ ചാണ്ടി ഉമ്മനും കോടീശ്വരിയായ അച്ചു ഉമ്മനും എന്നുള്ള താരതമ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നു. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഇത്തരം ട്രോളുകളെ പാർട്ടിയോട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്ന് ജയ്ക്ക് വ്യക്തമാക്കി. കാരണം ഇത് ഒരു വശത്ത് മാത്രം നടക്കുന്നതല്ല, എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇപ്പോൾ ജയ്ക്കിനും കുടുംബത്തിനുമെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ, അച്ചു ഉമ്മനെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അപ്പോൾ മാത്രം എങ്ങനെയാണ് വികാരങ്ങൾ വ്രണപ്പെടുന്നത്? ഇത് മറ്റ് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള വനിതാ നേതാക്കളെയൊക്കെ എത്രയോ ഘട്ടങ്ങളിൽ നിരന്തരമായി സൈബറിടങ്ങളിൽ ആക്ഷേപിച്ചിട്ടുണ്ട്, തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. വനിതാ നേതാക്കൾ പോലും അത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ബിന്ദുകൃഷ്ണയൊക്കെ മോർഫ് ചെയ്ത ഫോട്ടോയും ഇട്ട് ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ രംഗത്ത് വന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ഈ സൈബർ ഇടങ്ങളിലെ പരസ്പരമുള്ള പോർവിളികളും ഇത്തരത്തിലുള്ള ട്രോളുകളും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യകളും, അത് പാർട്ടികളുടെ തലയിൽ കൊണ്ടിട്ടിട്ട് ഇവരങ്ങനെ ചെയ്യുന്നു അവരെങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നതിന് നൂറ് അപ്പുറത്ത് പറയാനുണ്ടാകും. അതാണ് പറഞ്ഞത്. ഇപ്പോൾ അച്ചു ഉമ്മനെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നവർ ജെയ്ക്ക് സി തോമസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഒക്കെ അധിക്ഷേപിച്ചതിനെക്കുറിച്ച് എന്ത് പറയും? അവിടെ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ, സ്ഥാനാർത്ഥിയെ തന്നെ അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും ഏൽക്കുന്ന വ്യക്തി അധിക്ഷേപങ്ങൾ മാത്രമേ അധിക്ഷേപങ്ങളാവുകയുള്ളൂ എന്ന് കരുതുന്നയിടത്താണ് പ്രശ്നം. ഇത് രണ്ടിടത്തും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് പുതുപ്പള്ളി വലിയ തോതിൽ വികസനം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അവിടുത്തെ ട്രെൻഡ് നൽകുന്ന സൂചന. അത് അവസാന നിമിഷത്തിൽ വോട്ടാക്കി മാറ്റാൻ സി പി എമ്മിന് സാധിച്ചാൽ ഒരു ചരിത്ര വിജയം അവിടെ സാധ്യമാകും. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് സി പി എമ്മിനും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പുറംമോടികൾക്കപ്പുറത്ത് ജനങ്ങളിലേക്ക് പരമാവധി ഇറങ്ങിച്ചെന്ന്, പ്രാദേശിക പ്രവർത്തകരെ കൊണ്ട് തന്നെ പരമാവധി ഇറങ്ങിച്ചെന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും വിജയം സമ്മാനിച്ച അതേ ആളുകളെ ഉപയോഗിച്ച് ഈ വികസന മന്ത്രം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവിടെ നടന്ന വികസനങ്ങൾ പുതുപ്പള്ളി ആഗ്രഹിച്ചിരുന്നതുപോലൊരു വികസനമല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം, അത് വിജയിച്ചാൽ സി പി എം അവിടെ ചരിത്രം എഴുതും. അതുകൊണ്ടാണ് യു ഡി എഫിന് അവരുടെ തന്ത്രങ്ങൾ പിഴച്ചുപോയി എന്നുള്ള തോന്നൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നതും.